അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു ബീഫ് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്, നാടൻ ബീഫ് കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട സാധനം 1.5 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞതും 2 തക്കാളി പൊടിയായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണ്, 2-3 പച്ചമുളക്, 10-15 ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും വെളിച്ചെണ്ണയും, പിന്നെ ഉലുവ വേണം, പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇറച്ചിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് ആവശ്യത്തിനുള്ളത്, 2-3 പച്ചമുളകും, പിന്നെ ചെറിയുള്ളി കുറച്ച് ചതച്ചതാണിത്, 10-15 ചെറിയുള്ളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക. ഉള്ളിയും വലിയുള്ളിയാണ് ഇത് എടുത്തിട്ടുള്ളത്, അത് പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് അതിലേക്ക് മറ്റുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കയ്യോട് നല്ലോണം കുഴച്ചെടുക്കണത്. അപ്പോൾ അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂണോളം 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് കുറച്ച് ഉലുവ 1/2 ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സാക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കയ്യോട് കുഴക്കണത്. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തത്. എപ്പോഴും എല്ലോട് കൂടിയുള്ള ബീഫായിരിക്കും കറി വെച്ചാലൊക്കെ രസം ഉണ്ടാവുക. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 8-9 വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലിട്ട് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കറിവേപ്പിലിട്ടിട്ട് താളിച്ചിട്ടാണ് ഒഴിച്ചത്. നമ്മളെ ബീഫ് കറി ഇവിടെ റെഡിയായി. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയ്ക്ക് കാണാം.